നമസ്കാരം. കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ച കേസ് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. വിലക്ക് ശരിവെച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. കേസ് പരിഗണിച്ച ബെഞ്ച് അനുകൂലിച്ചും എതിർത്തും ഭിന്നവിധി പുറപ്പെടുവിച്ചതിനാലാണ് വിശാല ബെഞ്ചിന് വിട്ടത്. മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ച് ക്ലാസ് മുറിയിലേക്ക് പോകുന്നത് തടയുന്നത് അവരുടെ വിദ്യാഭ്യാസം അപകടത്തിലാക്കുമെന്നാണ് ഹർജിക്കാരുടെ അഭിഭാഷകർ വാദിച്ചത്. സ്കൂളുകളിലെയും കോളേജുകളിലെയും സമത്വത്തിനും സമഗ്രതയ്ക്കും പൊതുക്രമത്തിനും ഭംഗം വരുത്തുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് 2022 ഫെബ്രുവരി 5 സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് ഉൾപ്പെടെ വിവിധ വശങ്ങളിൽ ഹർജിക്കാരുടെ അഭിഭാഷകർ വാദിച്ചിരുന്നു. വിഷയം 5 ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നായിരുന്നു ചില അഭിഭാഷകരുടെ വാദങ്ങൾ. സർക്കാർ ഉത്തരവ് മതനിഷ്പക്ഷത ആണെന്ന് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതിനെ പിന്തുണച്ചുള്ള പ്രക്ഷോഭം ഏതാനും വ്യക്തികളുടെ സ്വതസിദ്ധമായ നടപടിയല്ലെന്ന് ശഠിച്ച സർക്കാർ അഭിഭാഷകൻ സർക്കാർ ഭരണഘടനാപരമായ കടമകൾ ലംഘിച്ചതിന് കുറ്റക്കാരാകുമായിരുന്നുവെന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത്. ഹിജാബിൽ നിന്നുള്ള മോചനമാണ് ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കി. അതേസമയം കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധനം തുടരുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി BC നാഗേഷ് പറഞ്ഞത്. ഹിജാബ് വിഷയത്തിൽ സുപ്രീം കോടതി വിധിയിൽ വിഭിന്ന വിധി വന്നതോടെയാണ് നിരോധനം തുടരാൻ സർക്കാർ തീരുമാനിച്ചത്. കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതി വിധി അനുസരിച്ച് കോളേജിലും സ്കൂളിലും ഹിജാബ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും വിദ്യാർത്ഥികൾ സർക്കാർ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിക്കണമെന്നും സുപ്രീം കോടതിയിലെ ഉയർന്ന ബെഞ്ചിന് മുൻപിൽ കേസ് എത്തുന്നത് പ്രതീക്ഷ നൽകുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി BC നാഗേഷ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ യാതൊരു ആചാരങ്ങളും അനുവദിക്കില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. ലോകത്തിൻ്റെ പല ഭാഗത്തും ഹിജാബ് ധരിക്കുന്നത് നിർബന്ധമാക്കുന്നതിനെതിരെ സ്ത്രീകൾ പ്രക്ഷോഭം നടത്തുകയാണ്. അതിനാൽ കർണാടകയിലും നിരോധനം തുടരും. ഒരു വിദ്യാർത്ഥിക്കും ഹിജാബ് ധരിച്ച് ക്ലാസ് റൂമിൽ ഇരിക്കാൻ സാധിക്കില്ലെന്നും നാഗേഷ് വ്യക്തമാക്കി. ഹിജാബ് വിലക്കിയ കർണാടക ഹൈക്കോടതി വിധി ശരിവച്ച് ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത വിധി പറഞ്ഞപ്പോൾ എല്ലാ അപ്പീലുകളും അംഗീകരിച്ച് ഹൈക്കോടതി വിധി തള്ളിയാണ് ജസ്റ്റിസ് സുധാൻഷു ദുലിയ വിധി പറഞ്ഞത്. ഇതോടെ കേസ് ചീഫ് ജസ്റ്റിസിന് മുന്നിലെത്തും. വിശാല ബെഞ്ചിന് വിടണോ അതോ 2 മറ്റൊരു ബെഞ്ചിന് വിടണോ എന്ന് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. ഇതോടെയാണ് കേസിൽ അന്തിമ വിധി വരുന്നതുവരെ നിരോധനം തുടരാൻ കർണാടക തീരുമാനിച്ചത്. ആധുനിക സമൂഹത്തിന് ചേർന്ന ഉത്തരവ് വിശാല ബെഞ്ചിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കർണാടക സർക്കാർ പ്രതികരിച്ചു. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി സർക്കാർ ഉത്തരവ് ശരിവച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.